ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പംക്തി. ദേവാമൃതം. ഇന്ന് 1193 ആണ്ട് മേടമാസം 12 തീയതി, അതായത് 2018 ഏപ്രിൽ മാസം 25 തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 22 നാഴിക മകവും ബാക്കി പൂരവുമാണ്. ഇന്ന് നമ്മൾ അറിയേണ്ടത്, അറിയുവാനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്, വൃശ്ചികം രാശിക്കാർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള പൊതുവെയുള്ള ഫലങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അത് പ്രവചിക്കുന്നതിനേക്കായി ഡോക്ടർ കുടമാളൂർ ശർമാജി, അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. വൃശ്ചികം രാശി, വിശാഖം ഒടുവിൽ 15 നാഴികയും അനിരവും കേട്ടിയും ചേരുന്ന രണ്ടേകാർ നക്ഷത്രം അടങ്ങുന്ന രാശിയാണ് വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശിക്ക് മേടം, എടവം, മിഥുനം, കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്നീ മാസങ്ങൾ ഉഷ്ണം ഹേതുവായ രോഗങ്ങളോ ശാരീരികപരമായ അപകടങ്ങളോ, ഒടിവോ ചതവോ മുറിവോ പൊള്ളലോ സർജറിയോ ചെറിയ തോതിലെങ്കിലും വന്നു മാറുകയും മാതാവും മാതൃവഴി ബന്ധുക്കളെ കൊണ്ടും ക്ലേശങ്ങളും പിതൃജനങ്ങളെ കൊണ്ടുള്ള ദുരിതാനുഭവങ്ങളും മിത്രങ്ങളെ കൊണ്ട് അകൽച്ചയും സന്താന പരമ്പരകളാൽ ആശങ്കയും ഒക്കെ വരുന്ന സമയമാണ്. എന്നാൽ 2018 ഒക്ടോബറിന് ശേഷം വരുന്ന വിഷു വരെ സാമ്പത്തികപരമായ അഭിവൃദ്ധിയും ബാധ്യതകളിൽ നിന്ന് മോചനവും, ശത്രുക്കൾ നിഷ്പ്രഭരാകുകയും ആരോഗ്യം ക്രമാനുഗതമായി മെച്ചപ്പെടുകയും കുടുംബ സ്വത്തുക്കൾ വർദ്ധിക്കുകയും കഴിഞ്ഞ 6-7 വർഷമായി ഉണ്ടായിരുന്ന ദോഷഫലങ്ങൾ, ദുഃഖഫലങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, അലട്ടുന്ന മറ്റ് അനേകം പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം ഒരു മോചനം ഉണ്ടാകുകയും സർക്കാർ തലത്തിൽ ആനുകൂല്യങ്ങൾ വരികയും അതുപോലെ തന്നെ ഇഷ്ടജനങ്ങളിൽ നിന്ന് പലവിധത്തിലുള്ള വാക്കാൽ, പ്രവൃത്തിയാൽ, മനസ്സാ വാച കർമ്മണ ഹസ്താഭ്യാം ബദ്ഭ്യാ ഉദരേണ ശിഷ്ണ യൽസ്മൃതം യതിക്തം യൽക്കതം ദർശനവും, അതായത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ധനം കൊണ്ടും ഭൂമി കൊണ്ടും കെട്ടിടം കൊണ്ടും ആദർശം കൊണ്ടും പലവിധ ആനുകൂല്യങ്ങൾ ഈ രാശിക്കാർക്ക് ഉണ്ടാകും. ധനം കൊണ്ട് മാത്രം ഉള്ള സഹായങ്ങളല്ല വലുത്, ചിലപ്പോൾ മനസ്സുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ, വാക്കാൽ ഉള്ള അനുഗ്രഹങ്ങൾ, പ്രവൃത്തിയാൽ ഉള്ള അനുഗ്രഹങ്ങൾ, കടത്തേക്കാൾ കടപ്പാട് തീരുന്ന കാലഘട്ടങ്ങൾ, ഇവയെല്ലാം വന്നു ചേരുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും വരുന്ന വിഷു വരെ ഉള്ള കാലഘട്ടം, പ്രത്യേകിച്ച് 2018 ഒക്ടോബർ വരെ ശാരീരിക, മാനസിക, സാമ്പത്തിക ദുഃഖങ്ങളും മാതൃവഴി ദുഃഖങ്ങളും അതുപോലെ സർജറി മുതലായവയും ഒടിവ് ചതവ് ഇത്യാദികളും സ്ഥിരമായ രോഗ ആക്രമണങ്ങളും ചെലവുകളും ഒക്കെ വരുമെങ്കിലും ഒക്ടോബറിന് ശേഷം സാമ്പത്തിക പുഷ്ടിയും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള അവസരങ്ങളും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം കിട്ടാനുള്ള യോഗങ്ങളും ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് അടുത്ത ടെസ്റ്റ്, പ്രൊമോഷൻ മുതലായവ, അല്ലെങ്കിൽ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, അംഗീകാര മുദ്രകൾ ഇവയൊക്കെ ലഭിക്കാനുള്ള യോഗങ്ങൾ, പരപണിയാൻ ഇരിക്കുന്നവർക്ക് അതിനുള്ള യോഗങ്ങൾ, രണ്ടാം നില പണിയാൻ ഇരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ, ഭൂമി, അല്പം ഭൂമി ലാഭങ്ങൾ, അവനോനോ മിത്രത്തിനോ ഉടയവർക്കോ ഉണ്ടാകുന്നതിനും ഭർത്തൃ പുത്ര മിത്ര സാമ്പത്തിക ഐശ്വര്യാദികൾ വന്നു ചേരുന്നതിനും ഒക്കെയുള്ള ഒരു യോഗം വരുന്ന തുലാമാസം മുതൽ അടുത്ത വിഷു വരെ ഉണ്ടാകുകയും അടുത്ത വിഷുവിന് ശേഷം അഭിലാഷസിദ്ധികൾ ഓരോന്നോരോന്നായി, മോഹങ്ങൾ, ചിരകാല സ്വപ്നങ്ങൾ, സർവാഭീഷ്ടസിദ്ധികൾ, ആയുർ ആരോഗ്യക്ഷേമ ഐശ്വര്യങ്ങൾ എന്നിവ എല്ലാം വന്നു ചേരുകയും ചെയ്യും. അതായത് ഈ വിഷു മുതൽ അടുത്ത തുലാമാസം വരെ ക്ലേശാനുഭവങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, അപകടങ്ങൾ, സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടകഷ്ടങ്ങൾ, ആശങ്കകൾ എന്നിത്യാദികൾ ഉണ്ടാവുകയും ആയതിനാൽ സൂര്യഭഗവാനെ ഞായറാഴ്ച തോറും ജലഗന്ധപുഷ്പധൂപദീപ ജലാന്തം പൂജിക്കുകയും അതുപോലെ യഥാശക്തി ശിവക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുകയും അഗതികൾ കന്നദാനാദികൾ ചെയ്തു വരികയും ചെയ്യുക. സൂര്യ ഗായത്രി കൊണ്ട് ഞായറാഴ്ച ദിവസം സൂര്യപത്മമിട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നിവയാൽ ഓം ഭഗവസ്വദർശവതുകുവരേണ്യം ഭഗോദേവസ്യതിമഗധിയോയോനപ്രചോദയാൽ എന്ന സൂര്യഗായത്രി കൊണ്ടുള്ള മന്ത്രോച്ചാരണങ്ങൾ കൊണ്ടുള്ള പൂജാതികർമ്മങ്ങളും, മാണിക്യരത്നധാരണം, ചുവന്ന വസ്ത്രം ധരിക്കുക, അതുപോലെ തന്നെ ഞായറാഴ്ച ദാനധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുക, പൊങ്കാലി അർപ്പിക്കുക ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുക, അതുപോലെ ശിവക്ഷേത്രത്തിൻ്റെ ധാരവിളക്ക് മുതലായ വഴിപാടുകളൊക്കെ ചെയ്യുക. തുലാമാസത്തിന് ശേഷം ഓരോന്നോരോന്നായി
ഓരോ കാര്യങ്ങൾക്കും മോക്ഷം, അതായത് സൂര്യഭഗവാൻ എന്നുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളിലെല്ലാം സൂര്യൻ്റെ ശക്തി ആവേശിച്ച് വിഷു സംബന്ധമായിട്ടുണ്ടായിരുന്ന ആറുമാസത്തെ ക്ലേശങ്ങളെല്ലാം മാറി ആരോഗ്യം, ധനം, തൊഴിൽ, കുടുംബം, ബന്ധുസ്വന്ത ജനം എന്നിവരാൽ അനുഗ്രഹം, സാമ്പത്തിക പുഷ്ടി, കുടുംബാഭിവൃദ്ധി, പുണ്യദേവാലയ ദർശനയോഗം, സമ്പാദ്യാദി ഗുണം, ഉദ്യോഗാർത്ഥികൾക്ക് ഗവൺമെൻറ് സംബന്ധമായിട്ടോ അർദ്ധ ഗവൺമെൻറ് സംബന്ധമായിട്ടോ ഉദ്യോഗലബ്ധി, അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ, മുറുകി വരാനുള്ള യോഗങ്ങൾ, വസ്തു വീട് മുതലായവ വാങ്ങാനുള്ളവർക്ക് അതിൻ്റെതായ അവരൊക്കെ അർഹിക്കുന്ന രീതിയിലുള്ള ലഘുവായിട്ടോ വൃത്തമായിട്ടോ ഉള്ള സമ്പാദിക്കുവാനുള്ള യോഗങ്ങൾ എന്നിവയെല്ലാം കണിശമായിട്ടും ലഭിക്കും. ഈ ദോഷ പരിഹാരങ്ങൾ ചെയ്ത് ദോഷകാഠിന്യങ്ങൾ കുറയ്ക്കേണ്ടതാണ്. വൃശ്ചികം രാശിക്കാരുടെ വിഷുബലമാണ് ഇപ്പോൾ ഡോക്ടർ കുടമാളു ശർമാജി നമുക്കായിട്ട് പ്രവചിച്ചത്. ധനുരാശിക്കാർക്ക് ഈ വിഷു മുതൽ അടുത്ത വിഷു വരെ എന്താണ് പൊതുവെയുള്ള ഗുണഫലങ്ങളെന്ന് അറിയുവാനായിട്ട് അല്പം കാത്തിരിക്കണം. അടുത്ത അധ്യായം വരെ.